സി പി എമ്മിന്റെ പ്രസ്റ്റീജ് മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം മറ്റൊന്നും കൊണ്ടല്ല സി പി എമ്മിന്റെ ഏറ്റവും സമുന്നതനായ നേതാവിനെ മണ്ഡലം പിടിക്കാൻ അവിടെ എത്തുമ്പോൾ അത് പി ജയരാജനാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് വടകരയിലെ ജനവിധി തേടാൻ പി ജയരാജനെ എത്തിക്കുമ്പോൾ സി പി എമ്മിന് വളരെ വ്യക്തമായ കാൽക്കുലേഷൻസ് ഉണ്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനത്തിന്റെ രീതിശാസ്ത്രം മാത്രം എടുത്തു കഴിയുകയാണെങ്കിൽ പി ജയരാജൻ അവിടെ മത്സരിക്കാൻ എത്തുന്നത് അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെയാണ് സി പി എമ്മിന്റെ മറ്റ് വിഭാഗം പി ജയരാജൻ വിജയിക്കും എന്നാണ് ആത്മവിശ്വാസം ഉൾപ്പെടുന്നത് അത് സി പി എമ്മിന്റെ വടകര ലോക്സഭാ മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതായാലും സി പി ഐ യുടേതായാലും മറ്റ് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന്റെ കമ്മിറ്റി ആയാലും പി ജയരാജൻ്റെ വിജയം സുനിശ്ചിതം വടകരയിൽ എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാന നേതൃത്വവും അതനുസരിച്ച് തന്നെയാണ് വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് പക്ഷേ ഞെട്ടിക്കുന്ന സി പി എം സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിക്കുന്നത് സി പി എമ്മിന്റെ സൈബർ പോരാളികൾ നടത്തിയിട്ടുള്ള അനാലിസിസ് ആണ് സി പി എമ്മിന്റെ സൈബർ പോരാളികൾ സി പി എമ്മിന്റെ സൈബർ സെല്ല് നടത്തുന്ന വിലയിരുത്തൽ അനുസരിച്ച് അവരുടെ റിപ്പോർട്ടിംഗ് പ്രകാരം വടകരയിൽ പി ജയരാജൻ വിജയിക്കില്ല എന്നുള്ളത് തന്നെ പി ജയരാജൻ വടകരയിൽ വിജയിക്കില്ല എന്തുകൊണ്ട് പി ജയരാജൻ വടകരയിൽ വിജയിക്കില്ല എന്നുള്ളതിന് രണ്ടു തരത്തിലാണ് വിലയിരുത്തൽ വരുന്നത് അതിൽ ഒന്ന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അനാലിസിസും മറ്റൊന്ന് നെഗറ്റീവ് അനാലിസിസും പക്ഷേ ഈ നെഗറ്റീവ് അനാലിസിസ് ഒരു എസ്കേപ്പിസമാണ് അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കലാണ് ആ തരത്തിലാണ് പറയുന്നത് മുരളീധരൻ മത്സരിക്കാൻ വടകരയിൽ എത്തിയതിന് ശേഷമാണ് പി ജയരാജൻ്റെ അവസ്ഥ പരിതാപകരമായത് ആ മുരളീധരൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഉത്തേജനം അല്ലെങ്കിൽ ഉജ്ജ്വലമായ പ്രചരണ രീതികളെ അതിജീവിക്കാൻ വേണ്ടി പി ജയരാജന് കണ്ണൂരിൽ നിന്ന് സി പി എം കേഡേഴ്സിനെ പ്രചരണ പ്രചരണരംഗം ലീഡ് ചെയ്യാൻ കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട് അത് പി കെ ശ്രീമതിക്ക് ദോഷമാകുമെന്നുള്ള മറ്റൊരു വിലയിരുത്തലുമുണ്ട് കണ്ണൂരിൻ്റെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി വടകരയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ കെ മുരളീധരൻ വന്നതോടുകൂടി സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്നതിന് വേണ്ടി പി ജയരാജൻ കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ അനുകൂലികളായവരെ പ്രചരണ രംഗത്ത് ഇറക്കിയിട്ട് പോലും പി ജയരാജൻ അവിടെ മത്സരിക്കില്ല എന്നാണ് സൈബർ പോരാളികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ അനാലിസിസ് വരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് ഒരു എസ്കേപ്പിസം മോഡിലാണ് മുൻകൂർ ജാമ്യം എന്നുള്ള അവസ്ഥയിൽ അവർ പറയുന്നു ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾ എന്തുകൊണ്ട് പി ജയരാജൻ പരാജയപ്പെടുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് പ്രകാരം അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പി ജയരാജൻ പരാജയപ്പെടും പി ജയരാജൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ന്യായീകരണം കൊടുക്കാൻ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം അത് സി പി എമ്മിൻ്റെ സംസ്ഥാന ഘടകത്തിലും അതോടൊപ്പം കണ്ണൂർ ജില്ലാ ഘടകത്തിലും ഘടകത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് പി ജയരാജൻ്റെ തോൽവി അവിടെ അവർ പറയുന്നത് ജനാധിപത്യ രീതിയിലുള്ള ഒരു ക്രോഡീകരണത്തിനപ്പുറത്തേക്ക് ഈ ജനാധിപത്യ വിരുദ്ധ ചേരികൾ അവിടെ യോജിച്ചു സി പി എമ്മിനെതിരെ എന്നുള്ളതാണ് സൈബർ സെല്ലിൻ്റെ കമൻറ്റ് റിമാർക്സ് അതിൽ പോകുന്നത് അപ്പോൾ ജനാധിപത്യ ജനാധിപത്യ വിരുദ്ധ ചേരികൾ പി ജയരാജനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ യോജിച്ചതുകൊണ്ട് മാത്രം പി ജയരാജൻ പരാജയപ്പെടും എന്നുള്ളതാണ് അപ്പോൾ പി ജയരാജൻ്റെ പരാജയത്തെ ജനാധിപത്യ ജനാധിപത്യ വിരുദ്ധ ചേരികളുടെ കൂട്ടായ്മയും അവരുടെ ഒരു കോക്കസുമായി സി പി എം ചിത്രീകരിക്കുന്നു എന്തായാലും സി പി എം സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് പ്രകാരം വടകരയിൽ പി ജയരാജൻ തോൽക്കും കൃത്യമായ എഡ്ജ് വിന്നിങ് എഡ്ജ് കെ മുരളീധരനാണുള്ളത് അതിൽ കാരണമായി പറയുന്നു ജനാധിപത്യ വിരുദ്ധ ചേരികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രചരണ സ്വഭാവം വന്നത് കൊലയാളി രാഷ്ട്രീയത്തിനെതിരെ തന്നെയാണ് കി പി ചന്ദ്രശേഖരൻ്റെ മണ്ണിൽ വന്ന് മത്സരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന വികാരം പോയിട്ട് അതുമായി ചേർന്ന് നിന്നുകൊണ്ട് തൊട്ടടുത്ത് കാസർഗോഡ് പെരിയ കല്യാട്ട് രണ്ട് യുവാക്കളെ മൃഗിയുമായി കൊന്ന ഇരട്ട കൊലപാതകം അപ്പോൾ കൊലപാതക രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ അവിടെ മുസ്ലിം ലീഗ് കൃത്യമായി പി ജയരാജന് ഒരു പക്ഷെ കോൺഗ്രസിന് പി ജയരാജനെ തോൽപ്പിക്കണമെന്നുള്ളതിനപ്പുറത്തേക്ക് പി ജയരാജൻ പരാജയപ്പെടണമെന്ന അഭിമാന പോരാട്ടം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിരുന്നു ലീഗിനേറെ സാന്നിധ്യമുള്ളതാണ് ഷുഹൈവധവും മറ്റുമൊക്കെ കണക്കുതീർക്കാൻ അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധ ചേരികൾ ഒന്നിച്ചു എന്ന് സി പി എം പറയുന്നത് അവിടെ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ വാശിയേറിയ പ്രചരണ രീതികൾ അതോടൊപ്പം വടകരയിൽ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നും

ാണ് പക്ഷേ ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോമിൽ കില്ലിങ് പൊളിറ്റിക്സിനെതിരെ അവിടെ ഒരു ഒരു മാസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അത് സി പി എമ്മിനെതിരെയാണ് പി ജയരാജനെതിരെയാണ് ഒരു പക്ഷേ പി ജയരാജൻ അല്ലായിരുന്നു വടകരയിലെ സ്ഥാനാർത്ഥിയെങ്കിൽ അത്തരം ഒരു മാസ്യൂ ക്യാമ്പയിൻ അവിടെ വിജയിക്കത്തുമില്ലായിരുന്നു അപ്പോൾ പി ജയരാജൻ വരുമ്പോൾ ആ മാസ്യൂ ക്യാമ്പയിൻ അവിടെ ഉറപ്പായും നിൽക്കും ആ വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടുന്നത് ജനാധിപത്യ വിരുദ്ധശേരിയുടെ ക്രോഡീകരണമല്ല അതൊരു ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോമിൻ്റെ കോർഡിനേഷൻ ആണ് അത് കില്ലിങ് പൊളിറ്റിക്സിനെതിരായിട്ടുള്ള കോർഡിനേഷൻ ആണ് എന്നാണ് പൊളിറ്റിക്കൽ അനാലിസിസ്റ്റുകൾ വടകരയിൽ നിന്ന് തത്തുമിന് ന്യൂസുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് എന്തായാലും സി സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് പ്രകാരം വടകരയിൽ സി പി സമുന്നത നേതാവ് പി ജയരാജൻ തോറ്റു തുന്നമ്പാടും കെ മുരളീധരന് എതിരെ എന്നു തന്നെയാണ് അവർ വിലയിരുത്തുന്നത് അക്ഷരാർത്ഥത്തിൽ മലബാറിലെയും കണ്ണൂരിലെയും സംസ്ഥാന സി പി എം നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് വടകരയിലെ സി പി എം സൈബർ സെല്ലിന്റെ ഇത്തരം റിപ്പോർട്ട് പി ജയരാജനെതിരായ റിപ്പോർട്ട്